ഹലോ എവരിവൺ, ഗുഡ്സ്റ്റാൻ വീഡിയോ എവിടെ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് എവർക്കും സ്വാഗതം. കേരള പ്രീമിയർ ലീഗിന്റെ ഏഴാം പതിപ്പിൽ കിരീടം ചൂടി കേരളത്തിന്റെ കൊമ്പന്മാർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. കലാശ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ചിരവൈരികളായ ഗോകുലം കേരള എഫ് സിയെ പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കെ പി എൽ കിരീടം ചൂടിയത്. മത്സരത്തിന്റെ നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലും ഇരു ടീമുകളും 3 ഗോളുകൾ വീതം അടിച്ച് സമനിലയിൽ പിരിയുകയായിരുന്നു. ഇതേ തുടർന്നാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയത്. പെനാൾട്ടി ഷൂട്ടൌട്ടിലും ഇരു ടീമുകളും ആദ്യ 5 കിക്കുമലയിലെത്തിച്ച് സമനിലയിലെത്തി. പിന്നീട് സഡൻ ഡെത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം കെ പി എൽ കിരീടം ചൂടിയത്. ഗോകുലം കേരള എഫ് സിയുടെ ആക്രമണങ്ങളോടെ തന്നെയാണ് മത്സരത്തിന് തുടക്കമായത്. അതിന്റെ ഫലം എന്നോണം മത്സരത്തിന്റെ 3rd മിനിറ്റിൽ തന്നെ ലീഡ് ഉയർത്താൻ ഗോകുലത്തിനായി. ബ്യൂട്ടിൻ ആന്റണിയുടെ അസിസ്റ്റിൽ നിന്നും ഡാനിയലാണ് ഗോകുലം കേരള എഫ് സിയെ മുന്നിലെത്തിച്ചത്. എന്നാൽ 3rd മിനിറ്റിൽ തന്നെ ലഭിച്ച ലീഡ് കയ്യിൽ വെക്കാൻ ഗോകുലം കേരള എഫ് സിക്ക് അധിക നേരം സാധിച്ചില്ല. മത്സരത്തിന്റെ 13rd മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തിരിച്ചടിക്കുകയായിരുന്നു. 13rd മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ലഭിച്ച കോർണർ കിക്കിൽ നിന്നും റൊണാൾഡോ ഒലിവേരയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ ഒപ്പം വെച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിന്റെ ഗ്രൂപ്പ് വട്ട മത്സരങ്ങളിൽ ഉൾപ്പെടെ നിർണായക പങ്ക് വഹിച്ച ഒരു താരം തന്നെയാണ് റൊണാൾഡോ ഒലിവേര. മികച്ച ഒരു ഹെഡറിലൂടെയായിരുന്നു അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ ഒപ്പം എത്തിച്ചത്. സമനില നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ പൊരുതി കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിന്റെ 23rd മിനിറ്റിൽ ലീഡ് എടുക്കാനായി. സാമുവൽ ലിന്തോയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ലീഡ് എടുത്തത്. കൊകുളം കേരള എഫ് സിയുടെ ബോക്സിന് തൊട്ടുവെളിയിൽ നിന്ന് ലഭിച്ച ഫ്രീ കിക്ക് മികച്ചൊരു കിക്കിലൂടെ വലയിലെത്തിച്ചാണ് സാമുവൽ ലിന്തോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലീഡ് ഉയർത്തിയത്. എന്നാൽ അടിക്ക് തിരിച്ചടിയെന്ന പോലെ ഗോകുലം കേരള എഫ് സി അധികം വൈകാതെ ഒപ്പമെത്തുകയായിരുന്നു. ഇത്തവണയിലും ഡാനിയിൽ തന്നെയാണ് ഗോകുലം കേരള എഫ് സിയുടെ രക്ഷകെത്തിയത്. ഡാനിയിൽ 2nd തവണയും ലക്ഷ്യം കണ്ടതോടെ ഗോകുലം കേരള എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം 2-2 എന്ന സമനിലയിലെത്തി. ഇതോടെ ഇരു ടീമുകളും ആദ്യ പകുതി 2-2 എന്ന സ്കോറിൽ അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ 2nd പകുതിയിൽ കളത്തിലിറങ്ങിയ ഇരു ടീമുകളും മികച്ചൊരു പോരാട്ട വീര്യം തന്നെയാണ് പുറത്തെടുത്തത്. 2nd പകുതിയുടെ തുടക്കത്തിൽ ഇരു ടീമുകളും പൊരുതി കളിച്ചെങ്കിലും ആദ്യം ലീഡ് ഉയർത്താനായത് ഗോകുലം കേരള എഫ് സി കാണാം. മത്സരത്തിന്റെ 60th മിനിറ്റിൽ ഗോകുലം കേരള എഫ് സിക്ക് അനുകൂലമായി ലഭിച്ച മികച്ചൊരു ഫ്രീ കിക്ക് അനായാസം വലയിൽ എത്തിച്ച് ലാൽ മൻസോയാണ് ഗോകുലം കേരള എഫ് സിയുടെ ലീഡ് ഉയർത്തിയത്. എന്നാൽ ആ ലീഡ് അധിക നേരം കയ്യിൽ വെക്കാൻ ഗോകുലം കേരള എഫ് സിക്ക് ഇത്തവണയും സാധിച്ചില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടി റൊണാൾഡോ അഗസ്റ്റോ വീണ്ടും ഗോകുലം കേരള എഫ് സിയുടെ വല ചലിപ്പിച്ചതോടെ ആവേശകരമായ ഫൈനൽ പോരാട്ടം 3-3 എന്ന സ്കോറിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ പിന്നീട് റെഗുലർ ടൈമിൽ ബാക്കിയുണ്ടായിരുന്ന സമയത്തോ പിന്നീട് നൽകിയ എക്സ്ട്രാ ടൈമിലോ ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. എന്നാൽ പെനാൾട്ടി ഷൂട്ടൌട്ടിലും ഇരു ടീമുകളും എടുത്ത 5 കിക്കുകളും വലയിലെത്തിച്ച് അവിടെയും ഇരു ടീമുകളും സമനില പാലിക്കുകയായിരുന്നു. ഇതോടെയാണ് ആവേശ പോരാട്ടം പിന്നീട് സഡണ്ടത്തിലേക്ക് നീങ്ങിയത്. സഡണ്ടത്തിൽ ആദ്യം കിക്കെടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ലക്ഷ്യം കാണുകയായിരുന്നു. പിന്നീട് ഗോകുലം കേരള എഫ് സിയുടെ എമിൽ ബെന്നിയുടെ കിക്ക് പുറത്തേക്ക് പോയതോടെയാണ് ബ്ലാസ്റ്റേഴ്സ് കെ പി എല്ലിന്റെ കിരീടം ചൂടിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആദ്യ കെ പി എൽ കിരീടം കൂടിയാണ് ഇത്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ ഒരു കിരീടം കൂടിയാണത്. 2 തവണ ഐ എസ് എല്ലിന്റെ ഫൈനൽ വരെ എത്തിയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിന് ഇതുവരെ കിരീടത്തിൽ മുത്തമിടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഷെൽഫിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവനിര റിസർവ് ടീം ഇത് ഒരു കിരീടം എത്തിച്ചിരിക്കുകയാണ്. കെ പി എല്ലിന്റെ ഫൈനൽ പോരാട്ടത്തിൽ ഗോകുലം കേരള എഫ് സിയെ പരാജയപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇത്തവണ കിരീടം ചൂടിയിരിക്കുകയാണ്. എന്നാൽ ഗോകുലം കേരള എഫ് സിക്ക് ഇത് തുടർച്ചയായ 2nd ഫൈനൽ പരാജയം കൂടിയാണ്. കഴിഞ്ഞ സീസണിലും ഗോകുലം കേരള എഫ് സി ഫൈനലിൽ എത്തിയിരുന്നു. ഫൈനലിൽ ഇന്ത്യൻ നേവിയോടായിരുന്നു ഗോകുലം കേരള എഫ് സി പരാജയപ്പെട്ടിരുന്നത്.